ഉച്ചാളി രാഷ്ട്രീയക്കാരെയും മുകളിലുള്ള പടിയൊടിഞ്ഞ പോലീസ് ഏമാമാരെയും ഞാൻ കാണാൻ തുടങ്ങി. അറിയാം നല്ലവണ്ണം. നിന്നെവര് തല്ലിയോടാ ഈ ജീവി അങ്ങ് ചൊവ്വയെന്ന് വന്നതാ ഒന്ന് അങ്ങോട്ട് മാറി നിന്നേ. പോലീസ് സ്റ്റേഷനിൽ വന്ന് തോന്നിയാസം പറയുന്നു. മൈൻഡ് യുവർ വേർഡ്സ് ഓക്കേ. എന്തിനാ ഇത്ര ഓവർ സ്മാർട്ട് ആവുന്നത്? ഒരു വക്കീൽ ഗുമസ്തന്റെ വേഷം ചെയ്ത് കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യമുണ്ടോ? ആളും തരവും അറിയാതെ പെരുമാറിയ തിരിച്ചും അതുപോലെ ആയിരിക്കും പെരുമാറ്റം ഞങ്ങളുടെ. താൻ പോലീസുകാരെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? മാഡം കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ച മതിയോ? കൂടുതൽ വിളയണ്ട സാറേ, മുകളിൽ നിന്നൊരു വിളി വന്നാ തീരുന്നതേ ഉള്ളൂ. ഈ ശൗര്യം മറക്കണ്ട. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ലേ മണ്ടാരെ? വിളിക്കണോ? മുകളിലുള്ള ഏത് ശിഖണ്ഡിയെ വേണമെങ്കിലും വിളിക്ക. മാഡം രാഷ്ട്രീയക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. വളരെ അഭ്യാസം പഠിച്ച തറവാട്ടുകാരാ, സൂക്ഷിച്ചു കളിക്കണം. ഞാൻ കളിക്കുന്നതേ മറുഭാഗത്ത് രാഷ്ട്രീയക്കാരാണോ അതോ മറ്റേതെങ്കിലും പുന്നാര മോന്മാരാണോ നോക്കിട്ടല്ല. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കൊരു കൊടുക്കുന്നവളാണ്. നിന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുടെ എല്ലാ ചീത്ത കാര്യങ്ങളും എനിക്കറിയാം. എന്റെ പൊന്നോ കൊടുക്കത്ത അഭിനയം ഇതിന് മേഡം അനുഭവിക്കും. ആണോ? ആവട്ടെ, ഞാനത് സന്തോഷത്തോടെ അനുഭവിച്ചോളാം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾ ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? എടോ കൊഞ്ഞാണാ, ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് മാപ്പിള പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയാണ് ഇത്. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, ഓ അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാൻ. ഇറങ്ങി പോടോ. ആ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല, നിങ്ങളിപ്പോ പേടി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ശല്യം ഞാൻ പറഞ്ഞു.